എന്റെ സസ്പെൻഷൻ ഉത്തരവ് പറയുന്നത് ഞങ്ങൾ പ്രതിഷേധിച്ചത് ഞങ്ങൾ ഈ പറയുന്ന ഇന്നലെ ഒരു പ്രതിഷേധ ധർണയാണ് നടത്തിയത്. അത്തരത്തിലൊരു പ്രതിഷേധ ധർണയെ ഈ പറയുന്ന രൂപത്തിൽ സ്ട്രൈക്ക് ചെയ്തു, അതുപോലെ തന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കുറേ കാരണങ്ങൾ കാണിച്ചാണ് അദ്ദേഹം എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ ഉത്തരവിൽ ഈ പറയുന്ന സംഘടനാ പ്രവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് വ്യക്തിപരമായി ഞാൻ എന്തെങ്കിലും പെസുക ചെയ്തിട്ടതായിട്ട് ആ സസ്പെൻഷൻ ഉത്തരവ് പറയുന്നില്ല. പൂർണ്ണമായും KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഈ സസ്പെൻഷനിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ തന്നെ ഒരു മീഡിയയിൽ കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത്, ജാസ്മിൻ അദ്ദേഹത്തിനോട് ചോദിച്ചു രണ്ടാഴ്ച ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഏതോ അണ്ടമാൻ നിക്കോബാറിലൊക്കെ പോയി വരാൻ പറഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് ജാസ്മിനോട് ചോദിക്കാം, അവരങ്ങനെ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. രണ്ടാഴ്ച എന്ത് ചെയ്യണമെന്നോ സസ്പെൻഷൻ എപ്പോൾ പിൻവലിക്കുമെന്നോ എന്നുള്ള ഒരു ചോദ്യവും ജാസ്മിൻ ബാനു ചോദിച്ചിട്ടില്ല. എന്നാൽ അവിടെ ചെന്ന് കണ്ട അവരെ കളിയാക്കുന്ന സമീപനമാണ് ബോർഡ് ചെയർമാൻ എടുത്തത്. കളിയാക്കുക മാത്രമല്ല, നിങ്ങളിങ്ങനെ കറങ്ങി നടക്കുകയാണല്ലോ, നിങ്ങൾ അന്തമാൻ നിക്കോബാറിലും കൂടി പോയി വാ എന്ന നിലയ്ക്കുള്ള വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രതികരണം നടത്തി എന്ന് അതിന് വിധേയമായ ആൾ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണല്ലോ. അക്കാര്യത്തിനകത്ത് യാതൊരു പ്രശ്നവുമില്ല, കാരണം കൃത്യമായി അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം ഇതാണ്. ഇക്കാര്യത്തിൽ മാത്രമല്ല, മുൻപും അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള സമീപനം അദ്ദേഹത്തെ വന്ന് കാണുന്ന അദ്ദേഹത്തോട് സംസാരിക്കുന്ന ആളുകളോട് കളിയാക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അക്കാര്യം പറയുന്നതിനകത്ത് എന്ത് പ്രശ്നമാണുള്ളത്? ഈ സസ്പെൻഷൻ നടപടി എങ്ങനെ മുന്നോട്ട് പോകണം, സസ്പെൻഷൻ നടപടിയോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. എൻ്റെ സംഘടനയും അതുപോലെ തന്നെ മറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി കൂടിയാലോചിച്ച് ഈ കാര്യത്തെ എങ്ങനെ നേരിടണം എന്ന് തീരുമാനിക്കും. അതായത് അദ്ദേഹത്തിന് ഇത്തരം സമരങ്ങളോടൊക്കെ വലിയ അസഹിഷ്ണുതയാണ്. കഴിഞ്ഞ 28-29 തീയതികളിൽ നടന്നിട്ടുള്ള ദേശീയ പണിമുടക്ക് പൊളിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഓഫീസർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് അവരുടെ പ്രൊമോഷനെ ബാധിക്കും, ഈ പണിമുടക്കിൽ പങ്കെടുത്താൽ പ്രൊമോഷനെ ബാധിക്കും എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം സമീപനങ്ങൾ സ്വാഭാവികമായും ഈ പറയുന്ന സംഘടനാ പ്രവർത്തനങ്ങൾക്കെതിരാണ്. സംഘടനാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഓഫീസർമാർക്ക് ഓഫീസർമാരുടേതായ അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സംഘടനാ പ്രവർത്തനം. സർവീസ് റൂള് എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. സർവീസ് റൂള് എംപ്ലോയറുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഉണ്ടാക്കിയിട്ടുള്ള സർവീസ് റൂളാണ്. അത്തരം സർവീസ് റൂളുകൾ അതുപോലെ തന്നെ പാലിച്ചു പോവുക എന്നതല്ല എംപ്ലോയിയുടെ ഉത്തരവാദിത്വം. അവർക്ക് അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട്, അത്തരം അവകാശങ്ങൾ ഉന്നയിച്ചു പോകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ന്യായമായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ഏത് തൊഴിലാളിക്കും ഉള്ളതാണ്. ഞങ്ങൾ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്, അധ്വാനം വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. അധ്വാനം വിറ്റ് ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഓഫീസർമാരും തൊഴിലാളികളാണ്. അങ്ങനെയുള്ള തൊഴിലാളിക്ക് കൃത്യമായും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്കെതിരെ അനീതി ഉണ്ടായാൽ ആ അനീതിയെ ചോദ്യം ചെയ്യേണ്ടി വരും. അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. വളരെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം മാത്രമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ പ്രതിഷേധത്തെ ഈ നിലയ്ക്ക് ഒരാളെ സസ്പെൻഡ് ചെയ്ത് പ്രതിഷേധത്തെ ഇല്ലാതാക്കും എന്നാണ് ബോർഡ് ചെയർമാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇടത് സംഘടനാ പ്രവർത്തനത്തിനെതിരായ ഒരു നടപടിയായാണോ അങ്ങ് കാണുന്നത്? ഇടത് സംഘടന വലത് സംഘടന എന്ന നിലയ്ക്ക് ഓഫീസർമാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമുള്ള സംഘടനയല്ല. പക്ഷേ ഈ സ്ഥാപനത്തിനകത്ത് കുറച്ച് കാലമായി നടന്നു വരുന്ന ഇത്തരം അനീതികൾക്കെതിരായി വളരെ കൃത്യമായ നിലപാടാണ് സംഘടന എടുത്തിട്ടുള്ളത്. ആ സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. ഇപ്പം യൂണിഫോം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു, അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ 1200 വൈദ്യുതി വാഹനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു, അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ മറ്റ് ഒട്ടേറെ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ നടപടികളിലൊന്നും തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാതെ വന്നത് ഈ സ്ഥാപനത്തിലെ തൊഴിലാളി സംഘടനകളും ഓഫീസർ സംഘടനകളും ശക്തമായി പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം നടത്താൻ ഉദ്ദേശിക്കുന്ന അഴിമതികൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് അദ്ദേഹത്തിന് വിഷമമുണ്ടാവും. ആ വിഷമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം, അതിനെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഞങ്ങളുടെ ഒരു സംസ്ഥാന ഭാരവാഹിയെ കാരണമില്ലാതെ സസ്പെൻഡ് ചെയ്തത്. അതിൽ ഞങ്ങൾ പ്രതിഷേധിച്ചതിനാണ് ഇപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ നടപടിയിലൂടെ ചെയർമാനുമായുള്ള ഏറ്റുമുട്ടൽ വേറൊരു തലത്തിലേക്ക് എത്തുന്നു. ഇത് ചെയർമാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നുള്ള സമീപനത്തിൽ കാണണ്ട.
ഒരു വ്യക്തിയുമായിട്ടുള്ള ഏറ്റുമുട്ടലല്ല, ഇതൊരു സമീപനത്തിനെതിരായിട്ടുള്ള നിലപാടാണ്. ഈ സമീപനം അംഗീകരിച്ചു പോകാൻ കഴിയുന്ന സമീപനമല്ല. ഏകപക്ഷീയമായ സമീപനങ്ങൾ സ്വീകരിച്ചാൽ ആ സമീപനങ്ങൾ അംഗീകരിച്ചു പോകാൻ വൈദ്യുതി ബോർഡിലെ തൊഴിലാളികൾക്കും ഓഫീസർമാർക്കും കഴിയില്ല. ഞങ്ങൾ സംയുക്തമായി ഇക്കാര്യത്തെ നേരിട്ട് തന്നെ പോകും. അംശം എന്താ, വർക്കേഴ്സും ഇക്കാര്യത്തിനകത്ത് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഇത്തരം നടപടികൾ സ്വീകരിച്ചു പോകാൻ കഴിയില്ല എന്ന് വർക്ക്മെൻ തൊഴിലാളി സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരും ഇക്കാര്യത്തിനകത്ത് സഹകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പണിമുടക്ക് എന്ന രൂപത്തിലേക്ക് പോകേണ്ടി വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിനകത്തൊക്കെ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവുമെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്താ, കേരളത്തിന്റെ അകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലവിലുണ്ട്. സ്വാഭാവികമായിട്ട് ഗവൺമെന്റിന് ഇക്കാര്യത്തിനകത്ത് ഇടപെടേണ്ടി വരും. കാരണം ഇങ്ങനൊരു സ്ഥാപനം ഇങ്ങനെ ഏതെങ്കിലും ഒരു ഏകാധിപത്യ രൂപത്തിൽ കടന്നു പോകുന്നത് ഗവൺമെന്റിന് അംഗീകരിച്ചു പോകാൻ കഴിയുമോ? സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് അടക്കമുള്ള സംവിധാനം ചെയർമാൻ ഈ സ്ഥാനത്ത് തുടരുതെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ചെയർമാൻ അദ്ദേഹത്തിന്റെ സമീപനം തിരുത്തി ഇക്കാര്യങ്ങളിലൊക്കെ സംഘടനകളുമായി ചർച്ച ചെയ്ത് ഈ സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടാവണം. ഈ സ്ഥാപനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ഇന്ന് ആ കാര്യക്ഷമതയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അത് താഴെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കറിയാം. ആ അവസ്ഥ പരിഹരിക്കാൻ ചെയർമാൻ തയ്യാറാവണം. അതിനു പകരം അവിടെ ഇടപെടുന്നതിന് പകരം സംഘടനകളുടെ എന്താ പറയുക പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിക്കുകയല്ല വേണ്ടത്. അത്രേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ സർവീസ് സംഘടനകൾക്ക് ട്രേഡ് യൂണിയനുകളെ പോലെ പണിമുടക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇന്നലെ നടത്തിയ സത്യാഗ്രഹ സമരം അനുവദിക്കാനാകില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചെയർമാൻ ഉത്തരവിറക്കിയിട്ടായിരുന്നു. ഒന്ന് മാനേജ്മെന്റുകളുടെ സമ്മതത്തോടു കൂടിയല്ല എംപ്ലോയീസ് പ്രക്ഷോഭങ്ങളിലേക്ക് പോവുക. മാനേജ്മെന്റ് പറയുന്ന മാനേജ്മെന്റ് വിലാസം സംഘടന എന്ന നിലയ്ക്കല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഓഫീസർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് രൂപത്തിലുള്ള പ്രക്ഷോഭം വേണമോ ആ പ്രക്ഷോഭങ്ങൾ നടത്താൻ തയ്യാറായി തന്നെയാണ് സംഘടനാ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്. ആ സംഘടനാ പ്രവർത്തനം തുടർച്ചയായി നടത്തിപ്പോവും. ഓക്കെ, രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ ചെയർമാൻ സ്ത്രീത്വത്തെ അവഹേളിച്ചു എന്നുള്ള ആക്ഷേപം ഈ സത്യാഗ്രഹ സമരത്തിന് ആസ്പദമായിട്ടുള്ള നിങ്ങളുടെ നോട്ടീസിലും അതുപോലെ തന്നെ സമരവേദിയിലും പരസ്യമായി ഉന്നയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ഞാൻ വ്യക്തിപരമായി ഉന്നയിച്ചതോ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന എന്താ പറയുക സംഘടനാപരമായി ഉണ്ടാക്കിയെടുത്ത ആക്ഷേപമല്ല. ഇതിനകത്ത് കുറേ വിഷയങ്ങളുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടന്നിട്ടുള്ളൊരു ക്യാമ്പയിനുണ്ട്. ആ ക്യാമ്പയിന് ചെയർമാൻ അടക്കമുള്ള ആളുകളുടെ എന്താ പറയുക പിന്തുണയോടുകൂടിയാണ് ആ ക്യാമ്പയിൻ ഉണ്ടായിട്ടുള്ളത്. ഒരു ക്യാമ്പയിൻ അഴിച്ചുവിടുമ്പോൾ ആ ക്യാമ്പയിൻ അഴിച്ചുവിടുന്ന ഉദാഹരണത്തിന് ഒരു യൂട്യൂബ് ചാനൽ, ആ ചാനലിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രൂപത്തിൽ വാർത്തകൾ വരുന്നു. ജാസ്മിൻ ബാനുവിനെ തന്നെ കൂലി എഴുത്തുകാരി എന്ന രൂപത്തിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് വാർത്ത വരുന്നത്. അങ്ങനെ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും അത് ഈ സ്ഥാപനത്തിലെ ഒരു ലൈൻമാനാണ് ആ വാർത്ത കൊടുക്കുന്നതെങ്കിൽ ആ ലൈൻമാനെതിരെ നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ബോർഡിൻ്റെ മാനേജ്മെൻറ്റിനില്ലേ? അത് കണ്ടാൽ ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം അവർക്കെതിരെ അന്വേഷണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അതിനെ അവർ എൻഡോസ് ചെയ്യുന്നു എന്നാണ്. അതിനകത്ത് ആ ലൈൻമാൻ മാത്രമല്ല അതിനോടൊപ്പം തന്നെ ആ അന്വേഷണത്തിന് കൂട്ടുനിന്ന എസ് പിയും ചെയർമാനും അടക്കമുള്ളവർ കൂട്ടുപ്രതികളാണ്. എന്ന് മാത്രമല്ല, ഇപ്പം ജാസ്മിൻ ബാനു ആസാമിലേക്ക് ഗോഹട്ടി മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഒരു യാത്ര പോയി. കൃത്യമായി ചാർജ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. ചാർജ് ഏൽപ്പിച്ച് പോയി രണ്ടാം ദിവസം അന്വേഷണം തുടങ്ങിയാണ്. ഏതെങ്കിലും ഒരു മേലധികാരി ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പത്രക്കുറിപ്പ് പറയുന്നു മേലധികാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി. ആ പരാതിയുടെ ഒരു കോപ്പി ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ വൈദ്യുതി ബോർഡ് ചെയർമാൻ തയ്യാറാവണ്ടേ? ഇവരുടെ മേലധികാരി എന്ന് പറയുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുണ്ട്, അവിടെ ചീഫ് എഞ്ചിനീയറുണ്ട്. രണ്ടുപേരും അത്തരത്തിൽ ഒരു പരാതിയും വൈദ്യുതി ബോർഡിന്റെ മുമ്പിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലാത്ത ഒരു പരാതിയുടെ മുകളിൽ അന്വേഷണം നടത്തുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അന്വേഷണം നടത്തി ഒരു സസ്പെൻഷൻ ആറാം ദിവസം ഇറക്കുകയാണ്. ആറാം ദിവസം സസ്പെൻഷൻ ഇറക്കി അതിനകത്ത് അങ്ങനെയല്ല വസ്തുതകൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന എന്താ, ഇന്നലെ അദ്ദേഹം ഒരു മീഡിയയിൽ പറഞ്ഞ അദ്ദേഹം തന്നെ പറഞ്ഞു അന്തമാൻ നിക്കോബാറിലൊക്കെ പോയി വരട്ടെ, എന്നോട് ഈ അവധി ദിവസം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു അവധി ദിവസം എന്ത് ചെയ്യണമെന്ന് ജാസ്മിൻ ബാനു ചോദിച്ചിട്ടില്ല. അവര് അവിടെ ചെന്നപ്പോൾ അവരെ കളിയാക്കുകയാണ്. കളിയാക്കി കഴിഞ്ഞതിന് ശേഷം അവരോട് പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ പറയുന്ന സ്ഥലത്തൊക്കെ പോയി വാ. ഈ പോയി വാ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അവര്
ഗുവാഹട്ടിയിലും മേഘാലയയിലൊക്കെ പോയതിനെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതെന്താ ക്യാമ്പയിൻ? ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യും എന്നുള്ള ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനോടൊപ്പം നിൽക്കുകയാണ് ചെയർമാൻ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അത് സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന സമീപനമാണ്. സസ്പെൻഷൻ നടപടിയോടെ സർക്കാർ മുന്നണി തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഒത്തുതീർപ്പ് അതെല്ലാം പൊളിയുകയല്ലേ? സസ്പെൻഷൻ നടപടി എന്ന് പറയുന്നത് അദ്ദേഹം ഏകപക്ഷീയമായി സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് അദ്ദേഹം തിരുത്തണം. അത് തിരുത്തി ഈ സ്ഥാപനത്തെ എന്താ പറയുക സ്മൂത്തായി തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം.